മലപ്പുറത്ത് 14-കാരിയെ ലഹരിമരുന്ന് നൽകി പീഡിപ്പിച്ചു. സംഭവത്തിൽ രണ്ട് പേർ അറസ്റ്റിലായി. കേസിൽ ആകെ 7 പ്രതികളാണുള്ളത്. സമൂഹ മാധ്യമത്തിലൂടെ പരിചയപ്പെട്ട യുവാവാണ് പെൺകുട്ടിയെ പീഡിപ്പിച്ചത്. ഇയാൾ കുട്ടിയെ മയക്കുമരുന്നിന് അടിമയാക്കി പീഡിപ്പിക്കുകയായിരുന്നു. ഗുരുതരമായ സംഭവമാണെന്ന് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ചെയർമാൻ പ്രതികരിച്ചു. ഇപ്പോൾ പരാമർശിക്കപ്പെട്ടുള്ള കേസിൽ ഒരു 14 വയസ്സുള്ള 9 ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് നിരന്തരം ലഹരിക്ക് അടിമപ്പെടുത്തി ആ കുട്ടി അബ്യൂസ് ചെയ്യപ്പെട്ടുള്ളൊരു കേസാണ്. ഈ കേസിൽ നിരവധി പ്രതികൾ നിരവധി തവണയാണ് ഈ കുട്ടിയെ അബ്യൂസ് ചെയ്യപ്പെടുത്തിയിട്ടുള്ളത്. ഇത് വളരെ ഗൗരവമുള്ള ഒരു കേസായാണ് ചെയർബിസി നോക്കിക്കാണുന്നത്. മലപ്പുറം ജില്ലയുടെ പശ്ചാത്തലത്തിൽ ഒരു കുട്ടിയെ ഇൻസ്റ്റാഗ്രാമിലൂടെ പരിചയപ്പെടുത്തി ആ കുട്ടിയെ ലഹരിക്ക് അടിമപ്പെടുത്തി ഒരു അബ്യൂസ് ചെയ്യപ്പെടുന്ന ഒരു കേസ് വളരെയധികം ഗൗരവമായുള്ള കേസായാണ് ഇപ്പോൾ നമ്മൾ നോക്കിയിട്ടുള്ളത്. കാര്യം വിവരങ്ങളുമായി മലപ്പുറത്ത് നിന്ന് ഷഹദ് റഹ്മാൻ ചേരുന്നു. ഷഹദ്, എപ്പോഴായിരുന്നു ഈ സംഭവം? എന്തൊക്കെയാണ് വിവരങ്ങൾ? പ്രവിത, അതായത് കൽപ്പകഞ്ചേരി പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഈ സംഭവം നടന്നിട്ടുള്ളത്. ലോക്ഡൌൺ സമയത്താണ്, ലോക്ഡൌണിന് മുൻപായാണ് ഈ യുവാവ് യുവതിയെ സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെടുന്നത്. പിന്നീട് അത് സൗഹൃദത്തിലേക്ക് വഴിമാറുന്നു. അതിനിടയിൽ ഈ യുവാവ് പെൺകുട്ടിയെ പലതവണ മയക്കുമരുന്നുകൾ നൽകുന്നു. പ്രത്യേകിച്ച് ആദ്യഘട്ടത്തിൽ ഈ പെൺകുട്ടിക്ക് നൽകിക്കൊണ്ടിരുന്നത് കഞ്ചാവ് ഉൾപ്പെടെയുള്ള ലഹരി മരുന്നുകളായിരുന്നു. ഇതിന് അടിമപ്പെട്ട യുവതിക്ക് പിന്നീട് വലിയ തോതിലുള്ള ലഹരി മരുന്നുകൾ എത്തിച്ച് നൽകുകയായിരുന്നു യുവാവ്. ഇതിനിടയിലാണ് ലോക്ഡൌൺ പ്രഖ്യാപിക്കുന്നത്. ആ ഒരു ഘട്ടത്തിൽ ലഹരിക്ക് അടിമപ്പെട്ട പെൺകുട്ടിക്ക് ഈ ലഹരി കിട്ടാതായതോടെ യുവാവിനെ കുട്ടി വീട്ടിലേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു. വീട്ടുകാരറിയാതെ യുവാവ് ഇതിനിടയിൽ പല തവണകളിലായി മയക്കുമരുന്ന് വീട്ടിലെത്തി നടത്തുന്നു. അതിനിടയിലെല്ലാം തന്നെ പെൺകുട്ടിയെ പീഡിപ്പിക്കുകയും ചെയ്യുന്നു. ഈ രക്ഷിതാക്കൾ രണ്ടുപേരും അസുഖബാധിതരാണ്. അതുകൊണ്ട് തന്നെ മറ്റുമായിട്ടുള്ള രോഗികളാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് കൃത്യമായി വീട്ടിൽ ആരൊക്കെ വന്നു പോകുന്നു എന്നത് സംബന്ധിച്ച് കൃത്യമായിട്ട് അറിയാനും സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇതിനിടയിലാണ് യുവാവിന്റെ സുഹൃത്തുക്കൾക്ക് ഈ പെൺകുട്ടിയെ കൈമാറുന്നത്. ഇതിനിടയിൽ യുവാവിന്റെ സുഹൃത്തുക്കളും പല തവണകളിലായി പെൺകുട്ടിയെ വീട്ടിലെത്തി പീഡിപ്പിക്കുകയായിരുന്നു. ഏകദേശം 7 പേര് ഇത്തരത്തിൽ നിരവധി തവണ പെൺകുട്ടിയെ വീട്ടിലെത്തി പീഡിപ്പിക്കുകയായിരുന്നു. അതെല്ലാം തന്നെ ഈ ലഹരി നൽകിയിട്ടായിരുന്നു പീഡിപ്പിച്ചത് എന്നതാണ് ശ്രദ്ധേയം. കാരണം കഞ്ചാവ് നൽകിയ പെൺകുട്ടിക്ക് പിന്നീട് വലിയ തോതിലുള്ള വലിയ മയക്കുമരുന്നുകൾ നൽകി പീഡിപ്പിക്കുകയായിരുന്നു. പിന്നീട് ഇത് നാട്ടുകാർ വിവരം അറിഞ്ഞതിനെ തുടർന്ന് നാട്ടുകാർ ചൈൽഡ് ലൈനിൽ വിവരം അറിയിക്കുകയായിരുന്നു. അങ്ങനെ ചൈൽഡ് ലൈൻ നടത്തിയ കൗൺസിലിംഗിനിടയിലാണ് പെൺകുട്ടി കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്തിയത്. നിലവിലെ സാഹചര്യത്തിൽ പെൺകുട്ടി ഇപ്പോൾ സുരക്ഷിതമായി CWC കൈകളിലാണുള്ളത്. അവിടെ ഇപ്പോൾ പെൺകുട്ടിക്ക് ചികിത്സയും അതുപോലെ തന്നെ കൗൺസിലിംഗും മറ്റും നൽകി വരികയാണ്. നിലവിൽ രണ്ട് പേരാണ് ഈ കേസിൽ പിടിയിലായിട്ടുള്ളത് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ശരി, ഷഹദ് റഹ്മാനാണ് വിവരങ്ങൾ നൽകിയത്. നമ്പർ 1 ഇലക്ഷൻ ചാനൽ 24.